നമസ്കാരം. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗത്തെ പോലീസ് മർദ്ദിച്ചതായി പരാതി. കെഎസ്യു സംസ്ഥാന സെക്രട്ടറി കൂടിയായ എ അജ്മലാണ് ആലുവയിൽ വെച്ച് തനിക്ക് നേരെ പോലീസ് മർദ്ദനമുണ്ടായെന്ന ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം 11:30 അടുത്താണ് ആലുവ ബാങ്ക് കവലയ്ക്ക് സമീപം ഫോൺ ചെയ്ത് നിൽക്കുകയായിരുന്ന തന്നെ പോലീസുകാർ കാരണമില്ലാതെ മർദ്ദിക്കുകയും ഫോൺ പിടിച്ച് ഭീഷണിപ്പെടുത്തിയെന്നുമാണ് അജ്മലിൻ്റെ ആരോപണം. സംഭവത്തെക്കുറിച്ച് അജ്മൽ പറയുന്നതിങ്ങനെ, രാവിലെ അൽ അസർ കോളേജിൽ പ്രതിപക്ഷ നേതാവിൻ്റെ പരിപാടിയിലേക്ക് മോഫിയയുടെ പിതാവിനെ എത്തിച്ച ശേഷം എൻ്റെ വാഹനം അവിടെ വെച്ച് മറ്റു ചില ആവശ്യങ്ങൾക്കായി പോയിരിക്കുകയായിരുന്നു. ഈ വാഹനം തിരിച്ചെടുക്കാനായാണ് രാത്രി ആലുവയിലെത്തിയത്. കെ ആർ ബേക്കറിക്ക് മുന്നിലെ തട്ടുകടയിൽ നിന്ന് ഭക്ഷണം കഴിച്ച് ഞാനും 2-3 KSU പ്രവർത്തകരും നിൽക്കുമ്പോഴാണ് സ്ഥലത്ത് ബീറ്റ് പോലീസുകാരെത്തിയത്. സമയം 12 കഴിഞ്ഞെന്നും അവിടെ നിന്ന് പോകണമെന്നും അവർ ആവശ്യപ്പെട്ടു. ഇതനുസരിച്ച് അവിടെ നിന്നും കുറച്ച് മാറിയപ്പോഴാണ് ഒരു ഫോൺ കോൾ വന്നത്. ഫോണിൽ സംസാരിച്ച് നിൽക്കുന്നതിനിടെ അവിടെ എത്തിയ പോലീസുകാർ ഞാൻ ആരാണെന്ന് ചോദിച്ചപ്പോൾ പ്രതിപക്ഷ നേതാവിൻ്റെ സ്റ്റാഫാണെന്നും KSU സംസ്ഥാന ഭാരവാഹിയാണെന്നും പറഞ്ഞു. ഇതോടെ നീ ആരായാലും ഞങ്ങൾക്കെന്താണ് എന്ന് പറഞ്ഞ് ID കാർഡ് ആവശ്യപ്പെട്ടു. ID കാർഡ് എടുക്കുന്നതിനിടെ എന്തിനാണ് ഒച്ച വയ്ക്കുന്നതെന്ന് ചോദിച്ചതിന് പോലീസുകാർ വിരട്ടുന്നോ എന്ന് ചോദിച്ച് ഒരു പോലീസുകാരൻ എൻ്റെ മുഖത്തടിച്ചു. ഇത് ചോദ്യം ചെയ്തതോടെ വീണ്ടും മർദ്ദിച്ചു. കൂടെ ഉണ്ടായവരോട് ആരെയെങ്കിലും അറിയിക്കാൻ ആവശ്യപ്പെട്ട് പിന്നാലെ നിലത്ത് ചവിട്ടിയിട്ട് നെഞ്ചത്ത് ചവിട്ടി. തുടർന്ന് അൻവർ സാദത്ത് MLA വിളിച്ച് പോലീസ് മർദ്ദിച്ചതായി അറിയിച്ചു. ഇതിനിടെ സ്ഥലത്തെത്തിയ പോലീസ് പെട്രോളിംഗ് സംഘത്തിലെ ASIയോട് പോലീസുകാർ മർദ്ദിച്ചെന്ന് പറഞ്ഞുവെങ്കിലും അദ്ദേഹം ക്ഷുഭിതനായി സംസാരിച്ചു. വാഹനത്തിൽ നിന്ന് ചാടിയിറങ്ങിയ മറ്റൊരു പോലീസുകാരൻ അവൻ്റെ നട്ടെല്ല് ചവിട്ടി ഒടിക്കണമെന്ന് ആക്രോശിച്ചു. ഇതെല്ലാം അൻവർ സാദത്ത് MLA ഫോണിലൂടെ കേൾക്കുന്നുണ്ടായിരുന്നു. നീ ആരെയാണ് ഫോൺ വിളിക്കുന്നതെന്ന് ചോദിച്ച ASI ഫോൺ പിടിച്ചു വാങ്ങി ജീപ്പിനോട് ചേർത്ത് നിർത്തി ഇടിച്ചു. അവിടെ നിന്നും മാറി നിന്ന് തന്നെ വീണ്ടും പോലീസ് വാഹനത്തിനടുത്തേക്ക് വിളിച്ച് 4 പോലീസുകാർ ചേർന്ന് നിലത്തിട്ട് ചവിട്ടി. പിന്നാലെ പോലീസുകാരോട് മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെട്ടു. ഇത് നിഷേധിച്ച എൻ്റെ ഫോൺ തിരിച്ചു വേണമെന്നും അത് എൻ്റെ അവകാശമാണെന്നും പറഞ്ഞപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ ഞാൻ പ്രതിപക്ഷ നേതാവിൻ്റെ സ്റ്റാഫാണെന്ന് പറഞ്ഞു. അതിന് നിങ്ങളുടെ MLA MPA വരെ ഞങ്ങൾ റോഡിലിട്ട് തല്ലിയിട്ടുണ്ടെന്നായിരുന്നു പോലീസിൻ്റെ മറുപടി. വീണ്ടും അവർ ആരെയൊക്കെയോ ഫോൺ വിളിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട ഞാൻ ചായ കുടിച്ച കടയിലേക്ക് ഓടി അവരോട് കാര്യം പറഞ്ഞു. അവിടെ വെച്ച് തലകറങ്ങി വീണ എന്നെ കൂടുതൽ പ്രവർത്തകർ ചേർന്നാണ് ആശുപത്രിയിൽ എത്തിച്ചതെന്ന് അജ്മൽ പറഞ്ഞു.